ഹലോ ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും പണക്കാരനാകണമെന്ന് ആഗ്രഹമുണ്ടാകും. എന്നാൽ ചിലപ്പോൾ നമുക്ക് ആ ഡ്രീം ഒന്നും അച്ചീവ് ചെയ്യാൻ കഴിയില്ല. അതിന് കാരണം, അത് അച്ചീവ് ചെയ്യാൻ നമുക്കൊരു സെറ്റ് ഓഫ് സ്കിൽസ് ആവശ്യമാണ്. എന്നാൽ നമ്മളിൽ ഒരുപാട് ആളുകൾ ഇതുപോലെ റിയൽ വേൾഡിൽ യൂസ്ഫുൾ ആയിട്ടിരിക്കുന്ന സ്കിൽസ് പഠിക്കാതെ ലൈഫിൽ ഒരു ഡയറക്ഷനും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കും. സോ ഇന്ന് നമ്മൾ റിച്ച് പീപ്പിൾസിന് യൂസ്ഫുൾ ആയിട്ടിരിക്കുന്ന ചില സ്കിൽസാണ് നോക്കാൻ പോകുന്നത്. നിങ്ങളൊരു റിച്ച് പേഴ്സൺ ആകണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ സ്കിൽസ് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ലെറ്റ് സ്റ്റാർട്ട്. സ്കിൽ നമ്പർ 1, സെയിൽസ്. ജനറലായിട്ട് നമ്മളെല്ലാവരും സെയിൽസോ, എനിക്ക് സെയിൽസ് പീപ്പിൾസിന് ഇഷ്ടമല്ല, ഞാൻ എന്തിനാണ് സെയിൽസ് ചെയ്യുന്നത്, അങ്ങനെ ഇങ്ങനെയെന്ന് സെയിൽസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നെഗറ്റീവായിട്ട് വിചാരിക്കും. ബട്ട് സത്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ജനിച്ചപ്പം മുതലേ സെയിൽസ് പീപ്പിൾസാണ്. ചെറുപ്പം മുതലേ നമുക്ക് ആവശ്യമുള്ളത് കിട്ടാൻ നമ്മൾ സെയിൽസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചോക്ലേറ്റ് വാങ്ങിത്തരില്ല എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾ വാശി പിടിച്ച് അത് വാങ്ങുന്നതും ഒരു സെയിൽസ് മെത്തേഡാണ്. മനുഷ്യർക്ക് നാച്ചുറലായിട്ട് കിട്ടിയ ഈ സ്കില്ല് വളരുന്നതിനനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ മറക്കും. എന്നാൽ ഈ സ്കില്ല് മറന്നു പോകാതെ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നവർ എപ്പോഴും വലിയ നിലയിലെത്തും. നിങ്ങൾക്ക് സെയിൽസ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ചെറിയൊരു കാൽക്കുലേഷൻ നോക്കാം. ആ കാൽക്കുലേഷൻ ചെയ്തതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾ സെയിൽസ് ഇഷ്ടപ്പെടാം. ഇപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങളുടെ ഷോർട്ട് ടേം ഗോള് 10 lakhs ഏൺ ചെയ്യുന്നതാണ്. നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് 30,000 ആണ് സാലറി. ഈ 30,000 നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സേവ് ചെയ്യുന്നു. അക്കൗണ്ടിൽ നിന്ന് ഒരു ടാക്സും അടക്കണ്ട എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഇങ്ങനെ നിങ്ങളുടെ സാലറി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സേവ് ചെയ്താൽ നിങ്ങൾക്ക് 2.7 years ഈ 10 lakhs എന്നുള്ള ഗോള് റീച്ച് ചെയ്യാൻ കഴിയും. എന്നാൽ സെയിൽസിൽ നിങ്ങളൊരു ജോബിന് പോകുന്നത് വരെ മന്ത് ഓൺ മന്ത്ലി നിങ്ങൾക്ക് ലിമിറ്റഡ് ഇൻകം ഇല്ല. നിങ്ങളുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലോ, ഇല്ലെങ്കിൽ വേറൊരാളുടെ പ്രൊഡക്റ്റ് ഒരു പെർസെൻറ്റേജ് ഷെയറിങ്ങിൽ സെല്ല് ചെയ്യുകയാണെങ്കിലോ, നിങ്ങൾ എത്ര സെല്ല് ചെയ്യുന്നോ അത്രയ്ക്ക് നിങ്ങൾക്ക് റിസൾട്ട്സ് കിട്ടും. നിങ്ങളൊരു ഹയർ ടിക്കറ്റ് പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് ഒരു പ്രൊഡക്റ്റിന് 10,000 ഏൺ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 ആൾക്ക് സെല്ല് ചെയ്താൽ തന്നെ 10 lakhs ഏൺ ചെയ്യാൻ കഴിയും. അതുപോലെ ഒരു 5,000 rupees പ്രൊഡക്റ്റ് 200 ആൾക്ക് സെല്ല് ചെയ്താൽ തന്നെ 10 lakhs റീച്ച് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ഒരു 1,000 rupees പ്രൊഡക്റ്റ് 1,000 ആളുകൾക്ക് സെല്ല് ചെയ്യണം. അല്ലെങ്കിൽ ഒരു 500 rupees പ്രൊഡക്റ്റ് 2,000 ആളുകൾക്ക് സെല്ല് ചെയ്യണം. അല്ലെങ്കിൽ ഒരു 100 rupees പ്രൊഡക്റ്റ് 10,000 ആളുകൾക്ക് സെല്ല് ചെയ്താലും നിങ്ങൾക്ക് ഈ 10 lakhs ഗോള് റീച്ച് ചെയ്യാൻ കഴിയും. ഇതുപോലെ സെയിൽസ് ഡീൽ ക്ലോസ് ചെയ്ത് പീപ്പിൾസിനെ പെർസ്യുവേറ്റ് ചെയ്യുന്ന സ്കില്ല് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഏജിലാണെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ കഴിയും. ഇതാണ് സെയിൽസ് സ്കില്ലിൻ്റെ അഡ്വാൻറ്റേജ്. നോർമലായിട്ടൊരു ജോബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം നമ്മുടെ ഏജിനനുസരിച്ചാണ് ഇൻക്രീസ് ആകുക. എന്നാൽ നിങ്ങൾ യങ് ഏജിൽ ഈ ഹൈ ഇൻകം സ്കില്ല് പഠിച്ചാൽ നിങ്ങൾക്ക് സക്സസ് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ കഴിയും. നമ്പർ 2, അക്കൗണ്ടിങ്. ഇപ്പോൾ നിങ്ങൾ ഏൺ ചെയ്യാൻ തുടങ്ങി. എന്നാൽ നിങ്ങൾ ഏൺ ചെയ്ത മണി പ്രോപ്പറായിട്ട് നിങ്ങൾ മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്ര പണം ഏൺ ചെയ്താലും നിങ്ങൾക്കൊരു റിച്ച് പേഴ്സണായിട്ട് മാറാൻ കഴിയില്ല. മണി ഏൺ ചെയ്യാൻ പഠിക്കുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ, അതുപോലെ തന്നെ മണി മാനേജ് ചെയ്യാൻ പഠിക്കുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനാണ് അക്കൗണ്ടിങ് സ്കില്ല് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾ ബേസിക്കായിട്ട് നിങ്ങളുടെ ഇൻകം ആൻഡ് എക്സ്പെൻസസ് ട്രാക്ക് ചെയ്യുന്നതിന് CA ആകണമെന്നൊന്നും ആവശ്യമില്ല. ജസ്റ്റ് മന്തിൽ 1 day നിങ്ങളുടെ ഇൻകം ആൻഡ് എക്സ്പെൻസസ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് എവിടെ നിന്നൊക്കെയാണ് ഏൺ ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് ചിലവാകുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ മന്ത്ലി ഇൻകം ആൻഡ് എക്സ്പെൻസസ് മന്ത്ലി 1 day ട്രാക്ക് ചെയ്താൽ തന്നെ മതി. അത് തന്നെ നിങ്ങൾ റിച്ചാകാനുള്ള കറക്റ്റ് ഡയറക്ഷനിലാണോ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് മണി കുറഞ്ഞു വരികയാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. നമ്പർ 3, ഇൻവെസ്റ്റിംഗ്. എങ്ങനെയാണ് പണം ഏൺ ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ ഒരു രാജാവായിട്ട് ഇമാജിൻ ചെയ്താൽ നിങ്ങളുടെ എംപയർ ഗ്രോ ചെയ്യാൻ മണി എന്ന ഈ ആർമി ഗ്രോ ആകണം. മണി എന്ന ഈ ആർമി ഗ്രോ ആകാൻ നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യാം. എന്നാൽ ബിസിനസ് ആൻഡ് റിയൽ എസ്റ്റേറ്റിൽ ഒരുപാട് ആളുകൾക്ക് എൻട്രർ ആകാൻ കഴിയില്ല. കാരണം അതിന് കുറച്ച് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങളുടെ ആർമിയും ചെറുതായിരിക്കും. സോ മണി എന്ന നിങ്ങളുടെ സ്മോൾ ആർമിയെ ഗ്രോ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഷെയർ മാർക്കറ്റിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള സ്കില്ല് നിങ്ങൾ എന്തായാലും ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ ചാനലിലെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഡിമാറ്റ് അക്കൗണ്ട് ഒരു ബേസിക് റിക്വയർമെൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും. വൺസ് നിങ്ങൾ ഈ ബേസിക് റിക്വയർമെൻ്റ് ആയ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ നോളജ് ഇല്ലാതെ നിങ്ങളുടെ മണി യൂസ് ചെയ്ത് ഗാംബ്ലിങ് ചെയ്യാതിരിക്കുക. ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ്, കോഴ്സസ്, ബുക്സ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് നിങ്ങളുടെ നോളജ് ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം അവർ പറഞ്ഞതുകൊണ്ട് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, ന്യൂസിൽ വന്നതുകൊണ്ട് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് മൈൻഡ്ലെസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ തന്നെ ഒരു ഡിസിഷൻ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക.
അപ്പോഴാണ് നിങ്ങൾ ചെയ്ത മിസ്റ്റേക്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുക. നമ്പർ 4, ലീഡർഷിപ്പ് സ്കിൽ. നിങ്ങളുടെ അടുത്തൊരു ബിസിനസ് ഐഡിയ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. ആ ബിസിനസ് ഐഡിയ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ അതൊരു ബില്യൺ ഡോളർ കമ്പനി ആയിട്ട് മാറാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. എന്നാൽ ഇതുപോലെയുള്ള ഒരു വലിയ ലെവൽ ബിസിനസ് നടത്താൻ നിങ്ങളൊരു വിഷനറി ആയിട്ടുള്ള ലീഡർ ആയിട്ടിരിക്കണം. കാരണം ജനറലായിട്ട് വലിയ ബിസിനസ് എല്ലാം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനാണ് ചെയ്യാൻ കഴിയുക. എല്ലാ കാര്യവും നിങ്ങൾ തന്നെ ചെയ്താൽ അതൊരു സെൽഫ് എംപ്ലോയ്ഡ് ബിസിനസ്സാണ്. നിങ്ങളുടെ വിഷൻ ആൻഡ് ഗോളിന് വേറെ ഒരാളെ മോട്ടിവേറ്റ് ചെയ്ത് ഇൻസ്പയർ ചെയ്ത് ഓർഗനൈസ്ഡ് ആയിട്ട് നിങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യിക്കാൻ കഴിഞ്ഞാൽ അതാണ് ലൈഫിൽ നിങ്ങളുടെ വലിയ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. കാരണം ഇതുപോലെയുള്ള ലാർജ് ഡ്രീം അച്ചീവ് ചെയ്യാൻ ഒരു ലോങ് ടൈം ഫ്രെയിം ആവശ്യമായിട്ട് വരും. പെട്ടെന്ന് ഒരു 1-2 വർഷത്തിൽ റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഒരു രൂപ പോലും ഏൺ ചെയ്യാത്ത സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്താൽ അതിനേക്കാളും വലിയ സൂപ്പർ പവർ നിങ്ങൾക്ക് വേറെ കിട്ടാനില്ല. ഇനി നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങളുടെ വൈ റീസൺ കണ്ടുപിടിക്കുക. എന്തിനാണ് നിങ്ങൾ ഈ കമ്പനി ക്രിയേറ്റ് ചെയ്തത്, എന്തിനാണ് നിങ്ങളുടെ ടീം ഈ ഐഡിയയിൽ വർക്ക് ചെയ്യേണ്ടതെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പീപ്പിൾസിനെ ഈസി ആയിട്ട് ലീഡ് ചെയ്യാൻ കഴിയും. നമ്പർ 5, ഗെറ്റിംഗ് തിങ്സ് ഡൺ. നമുക്കെല്ലാവർക്കും പ്രോക്രാസ്റ്റിനേഷൻ ഒരു പ്രോബ്ലമാണ്. നമ്മുടെ ഗോൾസ് എല്ലാത്തിനും നമ്മളൊരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മടി പിടിച്ച് എല്ലാവർക്കും പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകും. അറ്റ്ലീസ്റ്റ് നമ്മളൊരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്താൽ അവസാന മിനിറ്റിൽ ചെയ്താലും ഡെഡ് ലൈനിനുള്ളിൽ തീർക്കാൻ നമ്മൾ ട്രൈ ചെയ്യും. നമ്മളെപ്പോഴും ഡിസിപ്ലിൻഡ് ആയിട്ടിരുന്നാലാണ് ഏത് കാര്യത്തിലും നമുക്ക് സക്സസ്ഫുൾ ആകാൻ കഴിയുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് ആൻഡ് എക്സസൈസിൽ ചേഞ്ചസ് കൊണ്ടുവന്ന് അതൊരു ലോങ്ങർ ടൈം ഫ്രെയിമിനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് നടന്നാലും ഫോളോ ചെയ്യണം. അതുപോലെ തന്നെയാണ് ഫിനാൻസ് ഇമ്പ്രൂവ് ചെയ്ത് ഒരു റിച്ച് പേഴ്സൺ ആയിട്ട് മാറണമെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സേവിംഗ് ഗോൾസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾസ്, ഇൻകം ഗോൾസ് ഇതെല്ലാം എന്ത് നടന്നാലും ശരി അച്ചീവ് ചെയ്യണമെന്ന് വർക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഇൻകം ഗോൾ റീച്ച് ചെയ്യുന്നതിന് എല്ലാ മന്ത്ലിലും ഇരുന്ന് അടുത്ത മന്തിൽ എത്ര ഏൺ ചെയ്യാൻ പോകുന്നു എന്നൊരു പ്ലാൻ ഇടുക. എന്ത് നടന്നാലും ശരി ഈ മാസം ഞാൻ ഇത്ര ഏൺ ചെയ്യുമെന്നൊരു റിയലിസ്റ്റിക് ടാർഗറ്റ് സെറ്റ് ചെയ്യുക. മന്ത്ലി വരുന്നതിനുള്ളിൽ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയാത്തതുപോലെ തോന്നിയാൽ ഡെഡ് ലൈൻ റീച്ച് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ആക്ഷൻസ് ആംപ്ലിഫൈ ചെയ്യുക. കാരണം അപ്പോഴാണ് വർക്ക് തീർക്കുന്ന സ്കില്ല് നിങ്ങൾക്ക് ഇംപ്രൂവ് ആകുക. അതുകൊണ്ട് നിങ്ങൾ ഫ്യൂച്ചറിൽ എന്ത് പുതിയ ഗോൾസ് ആൻഡ് ടാർഗറ്റ് സെറ്റ് ചെയ്താലും ഈ സ്കില്ല് നിങ്ങൾക്കൊരു ഹാബിറ്റായിട്ട് മാറിയതുകൊണ്ട് എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നും. നമ്പർ 6, ഗെയിനിങ് ഫിനാൻഷ്യൽ നോളജ്. ഈ സ്റ്റെപ്പ് നിങ്ങൾ ഓൾറെഡി കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. കാരണം യൂട്യൂബിൽ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. റിയൽ വേൾഡിൽ യൂസ് ഇല്ലാത്ത ആ വീഡിയോസ് നിങ്ങൾ കണ്ടാലും ഇതുപോലെ നിങ്ങളുടെ ഫിനാൻഷ്യൽ നോളജ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതും റിച്ച് പീപ്പിൾസിൻ്റെ ഒരു സ്കില്ലാണ്. അവർ ഈ ലോകത്തുള്ള ഡംബ് യൂസ്ലെസ് ഇൻഫോർമേഷൻസ് കറക്റ്റായിട്ട് ഫിൽട്ടർ ചെയ്ത് അവർക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് മാത്രം കറക്റ്റായിട്ട് ഗ്രാബ് ചെയ്യും. സോ നിങ്ങളും നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാൻ ഫിനാൻഷ്യൽ വീഡിയോസ്, സെൽഫ് ഹെൽപ്പ് ബുക്സ് ഇതുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റിയ സ്പെഷ്യലൈസ്ഡ് നോളജ് മനസ്സിലാക്കിയാൽ അത് തന്നെ നിങ്ങളെ ഒരു റിച്ച് പേഴ്സൺ ആക്കി മാറ്റും. ഈ ലോകത്തുള്ള എല്ലാ ആവറേജ് പീപ്പിൾസിനെയും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ കഴിയും. സോ ഇതുപോലെയുള്ള ഫിനാൻഷ്യൽ നോളജ് കണ്ടിന്യൂസ് ആയിട്ട് ഗെയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ചാനൽ അപ്ഡേറ്റ്സ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി. ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള അതർ യൂസ്ഫുൾ വീഡിയോസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാം. ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.